എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പഠിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മിക്കവരും ഒന്നുകിൽ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ജീവിക്കുന്നവരാണ്. ശരിക്കും നമുക്ക് നഷ്ടമാകുന്നത് വർത്തമാനകാലമാണ്. വർത്തമാനകാലത്തെ അതിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതിനൊരർത്ഥേ ഉള്ളൂ, നമുക്ക് ജീവിതം ദൈവം തന്നു, പക്ഷേ ജീവിക്കുന്നില്ല. ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്നേഹത്തിൻ്റെ ഒരു പൂക്കാലമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. നിബിൻ കുരിശിങ്കൽ എഴുതിയ അവസാനത്തെ ചുംബനമെന്ന പുസ്തകത്തിലെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. മരിച്ചത് ഒരു ചെറുപ്പക്കാരന്, പക്ഷെ ആരും തന്നെ അവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴുക്കുന്നില്ല. തലതെറിച്ച ചെറുക്കനായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഭാഷയിൽ. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായവൻ. കുറച്ചു നാളുകൾക്ക് ശേഷം അവൻ്റെ ശവക്കല്ലറയ്ക്കരികെ ഒരു പെൺകുട്ടി നിന്ന് വിതുമ്പുകയായിരുന്നു. അവളെ താങ്ങിക്കൊണ്ട് അവളുടെ അച്ഛനും കൂടെയുണ്ട്. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ആരാണ് ഈ ചെറുപ്പക്കാരൻ? അച്ഛൻ മറുപടി കൊടുത്തു, എൻ്റെ മകൾക്ക് കാഴ്ചശക്തി നൽകിയ കണ്ണുകൾ ഈ പയ്യൻ്റേതാണ്. ഒപ്പിട്ടുകൊടുത്തിരുന്നു മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യുമെന്ന്. ഇന്ന് അവന് വേണ്ടി കണ്ണുനീർ പൊഴിച്ചത് അവൻ്റെ തന്നെ കണ്ണുകളാണല്ലോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ ഒരു ശല്യക്കാരനായി എണ്ണിയപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ അവൻ്റെ ഹൃദയത്തിലുരുത്തിരിഞ്ഞ മനുഷ്യസ്നേഹത്തിൻ്റെ അനിർവചനീയമായ ഭാവമാണ് അവൻ്റെ കണ്ണുകൾ കാഴ്ചയില്ലാത്തൊരാൾക്ക് വെട്ടം കൊടുക്കണമെന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത വർത്തമാനകാല നിമിഷമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം. ഓർക്കുക, ജീവിക്കാൻ ദൈവം തരുന്ന ഓരോ നിമിഷവും സർഗാത്മകമാക്കി തീർക്കാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. പോൾ കലാനിധിയുടെ വൻ ബ്രത്ത് ബിഗംസ് എയർ എന്ന പുസ്തകത്തെപ്പറ്റി മുൻപൊരു നുറുങ്ങുവട്ടത്തിൽ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. മരണം മുന്നിൽ കാണുന്ന രോഗികളുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ സഹായിക്കുന്ന ചെറുപ്പക്കാരനായ മിടുക്കനായ ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹം. സ്റ്റേജ് 4 ലങ് ക്യാൻസർ ബാധിതനായി മരണത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചറിവ്, അതിൻ്റെ സത്യസന്ധമായ വിവരണം ആ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മരണം കാത്തുകിടക്കുന്ന അദ്ദേഹം തന്നെ ചികിത്സിക്കുന്ന സുഹൃത്തായ ഡോക്ടറോട് തൻ്റെ മരണം ഏകദേശം എത്ര നാളുകൾക്കുള്ളിലായിരിക്കുമെന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ടതിൽ. 3 മാസമേ ബാക്കിയുള്ളൂവെങ്കിൽ ഞാൻ അത് മുഴുവൻ എൻ്റെ കുടുംബത്തോട് ജീവിക്കും. 1 വർഷത്തോളമുണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതും. ഇനി അത് 10 വർഷങ്ങളോളം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ പോൾ കലാനിധിയായി സേവനം തുടരും. നൈമിഷികമാണ് നമ്മുടെ ജീവിതം. വാടിവീഴുന്ന പൂ പോലെയെന്നും ഉണങ്ങിപ്പോകുന്ന പുല്ലുപോലെയെന്നും വെള്ളത്തിലെ കുമിള പോലെയെന്നും ഒക്കെ കവികളും ചിന്തകന്മാരും നമ്മുടെ ജീവിതത്തെപ്പറ്റി കുറിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം, ആ നിമിഷത്തെ ക്രിയാത്മകമാക്കാം നമുക്ക്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്,
വെള്ളത്തിന്മീതെ നടക്കുന്നതല്ല അത്ഭുതം. ഈ പച്ചവിരിച്ച ഭൂമിക്കു മുകളിൽ ലഭിച്ച നിമിഷങ്ങൾ ഭംഗിയാക്കി മനോഹരമാക്കി തീർക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ജീവിതമാകുന്ന ഒരു ചുമര് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സമയമാകുന്ന പെൻസില് നമ്മളതിൽ കുത്തി വരച്ച് അലങ്കോലമാക്കിയിട്ട് കഴിഞ്ഞ നിമിഷത്തെ ഓർത്ത് കരയുവാനോ, വികൃതമാക്കപ്പെട്ട ചുവരിൻ്റെ ഭാവിയെ ഓർത്ത് സങ്കടപ്പെടാനോ അല്ല. ലഭിച്ച നിമിഷങ്ങളെ മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. എക്കാർട്ട് ടോളി കുറിക്കുന്നു, റിയലൈസ് ഡീപ്ലി ദാറ്റ് ദ പ്രസന്റ് മോമെന്റ് ഈസ് ഓൾ യു ഹാവ്, മേക്ക് ദ നൗ ദ പ്രൈമറി ഫോക്കസ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഈ ജീവിക്കുന്ന ഈ മൊമെൻ്റ് ഉണ്ടല്ലോ, ഈ നിമിഷം. അത് ദൈവബോധ്യത്തോടെ ആസ്വാദ്യതയോടെ അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഉൾക്കൊണ്ട് ജീവിക്കണം. എനിക്ക് വയ്യ, എനിക്ക് കിട്ടിയില്ല, എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എത്ര നരകമാണ് എൻ്റെ വീട്, എൻ്റെ സമൂഹം, അവൻ എന്താണ് എന്നോട് പിണങ്ങിയിരിക്കുന്നത്, എനിക്ക് അവനോട് പകരം ചെയ്യണം. ഇങ്ങനെ 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 ദുരന്ത ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ട ഒരു കൂടെയല്ല നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത നിമിഷങ്ങളും. എമിലി ഡിക്കൻസിന്റെ വാക്കുകൾ ഓർപ്പിക്കട്ടെ, ഫോർ എവർ ഈസ് കമ്പോസ്ഡ് ഓഫ് നൗസ്. നമ്മൾ ഈ നിത്യതയൊക്കെ മരണശേഷം വരാനിരിക്കുന്ന എന്തോന്നാണെന്നൊക്കെ കരുതി വച്ചിരിക്കുക. എന്നാൽ ഓർക്കുക, ഈ നിമിഷങ്ങളിൽ നമ്മൾ കൂട്ടിവെക്കുന്ന സുഹൃതങ്ങളുടെയും നന്മകളുടെയൊക്കെ ആകത്തുകയ്ക്ക് പറയുന്ന പേരാണ് നിത്യത. മറന്നുപോകരുത്. സദൃശവാക്യങ്ങൾ 21:5. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധിഹേതുകങ്ങൾ ആകുന്നു. ഒരു നിമിഷം ഹൃദയകണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, അങ്ങ് തന്ന ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങൾ പാഴാക്കി കളയുന്നവരായി തീരരുതേ. ലഭിച്ച നിമിഷങ്ങളെ ദൈവകൃപയുടെ തണലിൽ ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പിശാച് ഞങ്ങളിൽ അലസത സൃഷ്ടിക്കുന്നുവെന്നും അവൻ്റെ കൂടാരങ്ങളാക്കി തീർക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. തിന്മ ഞങ്ങളോട് ഞങ്ങളുടെ ജീവിതം പാഴാക്കി കളയുവാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ദൈവമേ, നന്മയിൽ ചരിക്കുവാൻ, നന്മയുടെ മാർഗം തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം പോലും അതിൻ്റെ പൂർണ്ണതയിൽ ദൈവകൃപയുടെ നിറവിൽ ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.